മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മൂട്ടിൽ കൊണ്ടിട്ട് പൊട്ടിച്ചിരിക്കുകയാണ് ചിന്താജറോമ് ഷിരൂർ വിഷയത്തിൽ മുഖ്യമന്ത്രി തടി തപ്പി ഇങ്ങനെ നടക്കുകയായിരുന്നു എന്നാൽ ചിന്താജറോമ് വന്ന ഒരൊറ്റ പോസ്റ്റ് ഇട്ടു ഇതോടെ മുഖ്യമന്ത്രി എയറിലാണ് ഷിരൂരിൽ തെരച്ചിൽ ശക്തമാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ് കത്തയച്ചു എന്നും പറഞ്ഞ് ആ കത്തും പൊക്കി പിടിച്ചു വന്നതാണ് ചിന്താജെറോമ് ക്ഷമ നശിച്ചു നിൽക്കുന്ന മലയാളി കൊടുത്തിട്ടുണ്ട് കണക്കിന് ചിന്ത ആ കുറിപ്പ് നോക്കാം അങ്കോളയ്ക്ക് സമീപം മണ്ണിടിഞ്ഞ് മലയാളിയായ അർജുൻ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യു കത്തയച്ച് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ മലയാളിയായ അർജുന്റെ തെരച്ചിലുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ ഷിരൂർ ജില്ലാ ഭരണകൂടവുമായി നിരന്തരം സമ്പർക്കത്തിലാണ് ഇന്ത്യൻ നാവികസേനയിൽ നിന്ന് വിദഗ്ധരായ മുങ്ങൽ വിദഗ്ധരുടെ അധിക ടീമുകളും അത്യാധുനിക ഉപകരണങ്ങളും ആവശ്യപ്പെടുന്നത് രക്ഷാപ്രവർത്തനത്തെ വലിയ രീതിയിൽ സഹായിക്കുമെന്ന് കരുതുന്നു ഇക്കാര്യത്തിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ടെന്നും സിദ്ധരാമയ്യയ്ക്ക് അയച്ച കത്തിൽ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പറഞ്ഞു ഇതായിരുന്നു ചിന്താ ജെറോമിന്റെ കപ്പിത്താനെ പൊക്കിയുള്ള ആ കുറിപ്പ് ആ കുറിപ്പിന് താഴെ മലയാളി വന്ന് നല്ല ഒന്നാംതരം തെറിയാണ് വിളിക്കുന്നത് അർജുനെ കാണാതായ ദിവസം ഉറങ്ങിയതാണ് ഇപ്പോൾ ഉണർന്നതേ ഉള്ളൂ മുഖ്യൻ നമ്മുടെ മുഖ്യൻ അസുഖ ഒരിക്കൽ ഉറങ്ങിയാൽ പിന്നെ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ് ഉണരും കവളപ്പാറയിലും ഒക്കെ ഏഴാം ദിവസം മണ്ണിനടിയിലെ ശരീരങ്ങളെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ വിജയന്റെ സർക്കാർ കർണാടകയിലേക്കൊന്ന് നോക്കണം ഒരു മലയാളിയുടെ ഭൗതിക ശരീരം എടുക്കാൻ പന്ത്രണ്ടാം ദിവസവും അവർ നടത്തുന്ന കഠിന ശ്രമങ്ങളെ നിങ്ങൾ കണ്ണു തുറന്ന് കാണണം ജീവൻ പണയം വെച്ചാണ് അവർ അത് ചെയ്യുന്നത് അതിനിടയിൽ കുത്തിത്തിരിപ്പ് നടത്തുന്നത് സഖാക്കളാണ് പൊതിച്ചോറിന്റെ ശക്തിയുമായി ഡിഫി സഖാക്കളെ അങ്ങോട്ട് കൊണ്ടുപോയി നദിയിൽ ചാടിച്ച് അർജുനെ കണ്ടെത്തൂ സഖാവെ ഈ സൈനികരെ കൊണ്ടിതൊന്നും നടക്കുന്ന കാര്യമല്ല ഡിഫി സഖാക്കളെ വിളിക്കൂ നാടിനെ രക്ഷിക്കൂ നിങ്ങളുടെ ടീമിലുള്ള കഴിവും പ്രാവീണ്യവും തെളിച്ച രക്ഷാപ്രവർത്തകരെ അയച്ചാൽ പോരെ രക്ഷാപ്രവർത്തനത്തിന് മുഖ്യമന്ത്രിയുടെ അംഗീകാരം കിട്ടിയവരല്ലേ ഈ കത്ത് കിട്ടാത്തതായിരുന്നു രക്ഷാപ്രവർത്തനം വൈകാൻ കാരണം അവിടുത്തെ കാര്യങ്ങളൊന്നും ഇവർ അറിയുന്നില്ലേ ഇങ്ങനെ മുഖ്യമന്ത്രിയെയും ചിന്താജെറോമിനെയും എടുത്തിട്ട് കുറയുന്ന കമന്റുകളാണ് മലയാളി കൊടുത്തിരിക്കുന്നത് ഈ സംഭവം നടന്ന പന്ത്രണ്ട് ദിവസമായി ഇതുവരെ മുഖ്യമന്ത്രി ഒരക്ഷരം വാതുറന്ന് പറഞ്ഞിട്ടില്ല സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് ഒരു മലയാളിയായ ഒരാൾ മണ്ണിനടിയിൽ പോയിട്ടും ഒരക്ഷരം മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നത് മുഖ്യമന്ത്രി എന്തുകൊണ്ട് വാതുറക്കുന്നില്ലെന്ന ചോദ്യം വരുമ്പോൾ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രി എന്നാണ് സഖാക്കളുടെ ചോദ്യം കർണാടകയിലെ മുഖ്യമന്ത്രി ആ അപകടം നടന്നതു മുതൽ എല്ലാ ദിവസവും എത്തുന്നുണ്ട് പക്ഷെ ഇവിടുത്തെ മുഖ്യന് വാ തുറന്ന് രണ്ട് അക്ഷരം ഇണ്ടാൻ വയ്യ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിലും വലിയ രീതിയിലുള്ള പ്രതിസന്ധികളാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഗംഗാവലി പുഴയിൽ സിഗ്നൽ കിട്ടിയ സ്ഥലത്ത് മൂന്ന് തവണ ഈശ്വർ മൽപെ മുങ്ങിയെന്നും മൂന്നാം തവണ കയർ പൊട്ടി ഈശ്വർ മൽപെ ഒഴുകിപ്പോയി എന്നും എം വിജിൻ എം പറഞ്ഞു ഈശ്വർ മൽപയെ നാവികസേന രക്ഷിക്കുകയായിരുന്നുവെന്നും എം എൽ എ മാധ്യമ പ്രവർത്തകരോട് വ്യക്തമാക്കിയത് അടിയൊഴുക്ക് ശക്തമാണെന്നും ദൗത്യം തുടരുമെന്നും ഇപ്പോൾ കർണാടക ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് ഈശ്വർ മൽപയുടെ നേതൃത്വത്തിലുള്ള മത്സ്യത്തൊഴിലാളികളുടെ സംഘമാണ് ഇപ്പോൾ ദൗത്യം നടത്തുന്നത് സിഗ്നൽ കിട്ടിയ സ്ഥലത്ത് ഈശ്വർ മൽപെ രണ്ട് തവണ ഇറങ്ങി മൂന്നാം തവണ ഇറങ്ങിയപ്പോൾ കയറ് പൊട്ടി അൻപത് മീറ്ററോളം ഒഴുകിപ്പോയി പിന്നീട് നാവികസേന രക്ഷിക്കുകയായിരുന്നു എന്നാൽ കൂടുതൽ ആഴത്തിലേക്ക് ഈശ്വറിന് പോകാൻ കഴിഞ്ഞില്ല നദിയുടെ താഴ്ചയിലേക്ക് പോയിയെങ്കിലും അടിയൊഴുക്ക് ശക്തമായതുകൊണ്ട് തിരിച്ചു കയറേണ്ടി വന്നു എന്നും നേതാക്കൾ അറിയിച്ചു